അരിയൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് നല്ല ദോശ ഉണ്ടാക്കാം. അരി ഒന്നുമില്ലാതെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള നല്ല ദോശ. അരക്കപ്പ് മസൂർ ദാല്, ഈ ചുമന്ന തൊമര, ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി കുതുക്കണം. നല്ല വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം കഴുകണം. പിന്നെ കുടുത്ത വെള്ളം നമ്മൾ കളയണ്ട, അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകണം എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുതുക്കാം, കുറച്ച് വെള്ളത്തിൽ കുതുക്കുക. ഇനി ഇത് 1 മണിക്കൂർ കുതിർത്ത് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരയ്ക്കാം, അടച്ചു വെക്കാം. 1 മണിക്കൂർ കുതിർത്ത് കഴിയുമ്പോൾ നമുക്കിത് അരയ്ക്കാം. ആ കുതിർത്ത വെള്ളം കളയണ്ട. പാകത്തിന് ഉപ്പോടിടണം. നല്ല എണ്ണ പോലെ അങ്ങ് അരയ്ക്കണം. ഇനി മിക്സി കഴുകി സ്വല്പം വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിക്കണം. ഇനി നമുക്കിത് ഓവർനൈറ്റ് വെക്കണം. 8 മുതൽ 10 മണിക്കൂർ വരെ ഇത് ഉളിക്കാൻ വെക്കണം. ഇനി ഇത് ഓവർനൈറ്റ് അല്ലെങ്കിൽ 8 മുതൽ 10 മണിക്കൂർ വരെ, അല്ല 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ആയാലും മതി. ഒന്ന് പുളിക്കണം. പുളിക്കുന്നവരെ നമുക്കിത് അടച്ചു വെക്കാം. ഞാൻ രാത്രിയിൽ അരച്ചുകൊണ്ട് നാളെ രാവിലെ എടുക്കുന്നുള്ളൂ. നമ്മുടെ മാവ് ഒരു ദിവസമായപ്പോൾ അത് പുളിച്ചു കണ്ട പൊങ്ങി. വെള്ളം വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒഴിക്കണം, വേണ്ടി വരും മിക്കവാറും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സ്വല്പം കായപ്പൊടി, ഇഞ്ചി, മല്ലിയില, പച്ചമുളക് എല്ലാം അരിഞ്ഞതിടണം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ഇനി ഇതിനകത്തേക്ക് സ്വല്പം കായപ്പൊടി, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി നമുക്ക് ദോശക്കല്ലടുപ്പേ വെക്കാം. നമ്മൾ ദോശക്കല്ലടുപ്പ് വെച്ച് സ്വല്പം എണ്ണ തൂക്കാം. ഇനി നമുക്ക് ഒഴിക്കാം. നമുക്ക് തിരിച്ചുകൂടിടണം. നല്ല ദോശയാണ്, അരയ്ക്കാൻ പ്രയാസമില്ല. മസൂർ ദാല് മാത്രം മതി. നല്ല പ്രോട്ടീനും ഉണ്ട്. ഒന്നുകിൽ ചട്നി അതല്ല എങ്കിൽ ചീസോ പനീറോ വല്ലതും അകത്ത് വെച്ചിട്ട് അങ്ങനെയും കഴിക്കാം. ഞാനിന്ന് ചട്നിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഒഴിക്കാം. ഞാൻ ചുമ്മാ ഒന്ന് തൂക്കുന്നെന്നുള്ളതേ ഉള്ളൂ, നോൺസ്റ്റിക്കിൽ തൂക്കണം എന്നൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നമുക്ക് ഒരിത്തിരി നെയ്മയവും കൂടെ തൂത്താൻ നല്ലതാണ്. ഇതും തിരിച്ചിടാം. ഇങ്ങനെ നമ്മളെല്ലാം ഉണ്ടാക്കിയെടുക്കണം. നല്ല പ്രോട്ടീൻ റിച്ചാ, എളുപ്പമുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ ദോശയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മസൂർ ദാൽ ദോശ റെഡിയായി. ചട്നിയും കൂട്ടി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.